മന്ത്രിയും ഒപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ കെ രാമചന്ദ്രൻ അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ രാവിലത്തെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത. 78 വയസ്സായിരുന്നു. 27 വർഷം ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ACC അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അതുപോലെ തന്നെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ ഭക്ഷ്യ ആരോഗ്യ വകുപ്പ് ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദീപ്തീഷ് കൃഷ്ണ ചേരുന്നു. ദീപ്തീഷ്, നമുക്കറിയാം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, അനിഷേധ്യ നേതാവ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിന്റെ രാഷ്ട്രീയ മുഖം, 27 വർഷമാണ് ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചത്. ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ ഭക്ഷ്യ ആരോഗ്യ വകുപ്പ് ചുമതലയും വഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? അതുപോലെ തന്നെ എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? 3 മണിയോട് കൂടിയാണ് കെ രാമചന്ദ്രന്റെ അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി ചികിത്സയിലായിരുന്നു. കുറച്ചു കാലമായി സംസാരശേഷിയെ അടക്കം ബാധിക്കുന്ന തരത്തിൽ അസുഖങ്ങൾ വർദ്ധിച്ചിരുന്നു. ഈ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടി അന്ത്യം സംഭവിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെയാണ് സംസ്കാരം. തെക്കോടിയിലെ മകന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോവിഡ് ആയതുകൊണ്ട് തന്നെ, കോവിഡ് കാലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും വൈകിട്ട് കക്കോടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലെ മുഖം കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വയനാട് ബത്തേരി മണ്ഡലങ്ങളിൽ നിന്ന് 3 തവണ വീതം, ആകെ 6 തവണ മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിന്റെ മലബാറിലെ മുഖമായി, പ്രത്യേകിച്ച് വയനാട്ടിൽ കെ രാമചന്ദ്രന് ചുറ്റുമായിരുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാകില്ല എന്ന തരത്തിലേക്ക് ഒരു നേതാവായി ഉയർന്നു വന്ന ആളാണ് കെ രാമചന്ദ്രൻ. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് കെ രാമചന്ദ്രൻ. പക്ഷേ പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നത്. പ്രാദേശിക നേതാവിൽ നിന്ന് ഒരു ദേശീയ തലം വരെ ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കൂതാടി മണ്ഡലം ഭാരവാഹിയായി തുടങ്ങി കോഴിക്കോട് DCC സെക്രട്ടറി, MLA, KPCC ജനറൽ സെക്രട്ടറി, മന്ത്രി, AICC അംഗം എന്നീ പദവികളിലൊക്കെ എത്തിയ ആളായി മാറി. പ്രത്യേകിച്ച് വയനാട്ടിൽ പ്ലാന്റേഷൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സംഘാടന മികവ്. അതിലാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് പാർട്ടിക്ക് ഏറെ നേട്ടമുണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മേപ്പാടിക്കടുത്തുള്ള എളമ്പലേരി എസ്റ്റേറ്റ് സമരത്തോടനുബന്ധിച്ച് എസ്റ്റേറ്റ് സമരമാണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ ഒരു പേൻവിലാസം ഉണ്ടാക്കി കൊടുത്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സമരത്തിൽ ഉണ്ടായ പോലീസ് വെടിവെപ്പാണ് വലിയ രീതിയിൽ സ്കൂളിളക്കം ഉണ്ടാവുകയും വെടിയുണ്ടയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്ന സംഭവങ്ങളടക്കം വലിയ രീതിയിൽ അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്തു എന്നുള്ളതാണ് അവസ്ഥ. KK ആന്റണി KPCC പ്രസിഡന്റ് ആയ സമയത്താണ് കെ കരുണാകരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ രാമചന്ദ്രൻ ഐ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായി KPCC ജനറൽ സെക്രട്ടറിയെ തുടർന്നുവെങ്കിൽ കൂടി കെ മുരളീധരന്റെ ഒരു രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി കെ കരുണാകരനുമായി അകന്നു. പക്ഷേ അവസാന കാലത്ത് കെ കരുണാകരനോട് വീണ്ടും അടുത്തു എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ അതുവരെ കെ കരുണാകരനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ രാമചന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നു. 80, 82, 87 തെരഞ്ഞെടുപ്പുകളിലാണ് ബത്തേരി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചത്. 91, 96 അതുപോലെ തന്നെ 2001 തെരഞ്ഞെടുപ്പുകളിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തി. 2006 അദ്ദേഹം മത്സരിച്ചു, പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കെ ആന്റണി മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. മന്ത്രിസഭയുടെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ അദ്ദേഹം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ സ്വീപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, അത് വലിയ രീതിയിൽ കൂടുതലക്കം ഉണ്ടാക്കുകയും വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് രാജി വെക്കേണ്ടി വന്നത്. ഏതായാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിഷേധ്യ നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നികത്താനാകാത്ത നഷ്ടം എന്ന് തന്നെ പറയാം. മുൻമന്ത്രി കെ രാമചന്ദ്രൻ അന്തരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. 78 വയസ്സായിരുന്നു. അതെ, പ്ലാന്റേഷൻ തൊഴിലാളികൾക്കിടയിലൊക്കെ മികച്ച പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം 27 വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. കോൺഗ്രസിന്റെ പഴയ ചരിത്രത്തിനൊപ്പം, മുൻകാല ചരിത്രത്തിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരാണ് കെ രാമചന്ദ്രൻ്റെ. ഇന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക.